New lesson, computer, lesson 6, calculator, standard 2. Students, okay. What is this? What is this? This is a calculator. This is a calculator. What is the use of this device? This device is the use of the it is used to calculate the numbers. Calculate the numbers. Calculator is used to calculate the numbers. What are the arithmetic operations or calculation? First is a add the symbol plus. Next is subtract, where minus a number and minus. Next, multiply into number and symbol. Next, divide, addition. Then, four types of calculation number. സാധാരണ ചെയ്യുന്നല്ലേ. കാൽക്കുലേറ്റർ ചെയ്യാറുണ്ടോ? നിങ്ങളെല്ലാം കാണുന്നല്ലേ. ആരെങ്കിലും കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പം വീട്ടിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് എടുത്തൊക്കെ നോക്കണം കേട്ടോ. നമുക്കൊന്ന് നോക്കാം. 25 പ്ലസ് 10 എത്രയായിരിക്കും? നമുക്ക് ആൻസർ കിട്ടുക. നമുക്ക് കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ. 20 നമ്മൾ എന്ത് ചെയ്യണം? 25. പിന്നെ നമ്മൾ ഏതാണ് ചെയ്യേണ്ടത്? പ്ലസ് നമ്മൾ പ്ലസ് ചെയ്യണം. പ്ലസ് പിന്നെ നമ്മൾ 10 വേണമെങ്കിൽ നമ്മൾ 10. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വല് പ്ലസ് ചെയ്യണം. ഈക്വൽ. അപ്പം നമുക്ക് എത്രയാണ് നമുക്ക് വന്നത്? 35. ഓക്കെ ഓക്കെ, കിട്ടിയോ? ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു ഇതാണ് ഡിഫറൻസ്. സബ്സ്ട്രാക്ട് 50 മൈനസ് 20. അപ്പൊ 50 5-0 അല്ലെ നമ്മൾ പ്ലസ് ചെയ്യുന്നു. മൈനസ് സിമ്പിൾ പ്ലസ് ചെയ്യുന്നു. 2-0 വരുമ്പോൾ 20. ഈക്വല് നമ്മൾ പ്ലസ് ചെയ്യും. നമുക്ക് ഇൻപുട്ട് അല്ല ഔട്ട്പുട്ട് എന്താ കിട്ടും? 30 കിട്ടുന്നു. നെക്സ്റ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്ക് നോക്കാം. 5 × 8 5 പ്ലസ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ നമ്മൾ 5 അത് മൾട്ടിപ്ലൈയുടെ ആ സിംഗിൾ നമ്മൾ പ്ലസ് ചെയ്യുന്നു. 8 നമ്മൾ പ്ലസ് ചെയ്യുന്നു. ഈക്വൽ കൊടുക്കുന്നു. നമുക്ക് ആൻസർ ഏതായിരിക്കും? 40 അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കാം ഡിവിഷൻ. 30 നമ്മൾ പ്ലസ് ചെയ്യുമോ ഡിവിഷൻ സിംഗിൾ പ്ലസ് ചെയ്യുന്നു. 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ 3 പ്ലസ് ചെയ്യുന്നു. ഈക്വൽ കൊടുക്കുന്നു. നമുക്ക് ആൻസർ എത്ര കിട്ടും? 10 അല്ലേ. അപ്പൊ ഇതാണ് കാൽക്കുലേറ്ററിന്റെ ഉപയോഗം അല്ലേ. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ ഫോണിലും ഒക്കെ കാൽക്കുലേറ്റർ ഉണ്ടല്ലേ. വേറെ നമുക്ക് ഡിവൈസ് ആയിട്ട് മേടിക്കണ്ട അല്ലേ. അതുപോലെ തന്നെ ഇത് കാൽക്കുലേറ്റർ അല്ലേ. അപ്പൊ ഇതേ കാൽക്കുലേറ്റർ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലും ഉണ്ട്. അപ്പൊ നമ്മൾ അതെങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നമ്മൾ മൗസ് പോയിന്റർ എവിടെ കൊണ്ടുവരുന്നു? സ്റ്റാർട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത് മൗസ് പോയിന്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം. പ്രോഗ്രാംസിലേക്ക് പോയിന്റ് ചെയ്യുമ്പോൾ അക്സസറീസിൽ നമ്മൾ പോയിന്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് വരുന്നു. അപ്പൊ നമുക്ക് അവിടെ അക്സസറീസ് നമുക്ക് കിടക്കുന്നത് ഏത്? കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു ഡിസ്പ്ലേ ഇത് ഈ ഒരു ഇത് കിട്ടും അല്ലേ. അപ്പൊ കാൽക്കുലേറ്റർ നമുക്ക് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആയിട്ട് അവിടെ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ ഒരു അഡീഷൻ നമുക്ക് കൊടുക്കാം. 25 + 30 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 25 + 30. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 25 ആദ്യം നമ്മൾ പ്രസ് ചെയ്തല്ല ടൈപ്പ് ചെയ്തല്ലേ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് നമ്മൾ പ്രസ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഏത് നമ്പറാണ്? 30 അല്ലേ. 30 ആകുമ്പോൾ നമ്മൾ 30 എഴുതി, അതായത് ടൈപ്പ് ചെയ്യുകയോ പ്രസ് ചെയ്യുകയോ ചെയ്യുന്നു അല്ലേ. നമ്മൾ അപ്പം നമുക്ക് 30 വന്നു. പിന്നെ നമ്മൾ ഈക്വല് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് റിസൾട്ട് എന്നാ കിട്ടും? 55 എന്നുള്ള റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും.
സിമ്പിൾ അല്ലേ? ഇതാണ് ആ കമ്പ്യൂട്ടറിലെ കാൽക്കുലേറ്റർ. എങ്ങനെയാണ് സ്റ്റാർട്ട് പ്രോഗ്രാംസ് അക്സസറീസ് കാൽക്കുലേറ്റർ അല്ലേ? അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടുന്നു, നമ്മൾ അവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഇതാണ് കാൽക്കുലേറ്റർ, ഈ ലെസണിലെ കാൽക്കുലേറ്റർ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഈസ് you can also your numeric keypad to enter numbers add operators by pressing a num lock. Listen here, you can also use your numeric keypad to enter number and operators by pressing a num lock. നമ്മള് open ചെയ്യാം അല്ലേ. ഇനി next last ഒരു page നമ്മള് ഇൻഫർമേഷൻ ആണ്. ഡോ ഡോ സ്റ്റാൻഡേർഡ് ഡോണ്ട്, നമ്മൾ ചെയ്യുന്നതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വിടാം കേട്ടോ. വെൻ നോട്ട് ഇൻ യൂസ് കവർ ദ കമ്പ്യൂട്ടർ പ്രോപ്പർലി. എങ്ങനെയാണ് ആ നോട്ട് ഇൻ യൂസ് കവർ ദ കമ്പ്യൂട്ടർ പ്രോപ്പർലി? വൈ യൂസിങ് ടാപ്പ് ദ കീസ് ജെന്റ്ലി വിത്ത് യുവർ ഫിംഗേഴ്സ് ഡോണ്ട് ഹിറ്റ് ദം ഹാൻഡ് അല്ലേ. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഇത് അങ്ങ് പ്രസ് ചെയ്യരുത് അല്ലേ. ഡോണ്ട് പ്ലേ വിത്ത് വയേഴ്സ് ആൻഡ് സ്വിച്ചസ് ഓഫ് ദി കമ്പ്യൂട്ടർ. വീട്ടിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വയറൊക്കെ പിടിച്ച് കളിക്കരുത് അല്ലേ. ബിഫോർ എൻ്ററിങ് എ കമ്പ്യൂട്ടർ റൂം ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു റിമൂവ് യുവർ ഷൂസ് ഓർ ചപ്പൽസ്. ആ കമ്പ്യൂട്ടർ റൂമിന് കയറുന്നതിന് മുമ്പ് ആ ചപ്പലൊക്കെ ഊരണം എന്തല്ലേ, പൊടിയൊക്കെ പിടിച്ച് അത് നശിച്ചു പോകാതിരിക്കാം. ഡു നോട്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് എനിതിങ് ഇൻ കമ്പ്യൂട്ടർ റൂം. അപ്പോൾ ആ കമ്പ്യൂട്ടർ റൂമിൽ നിന്ന് കഴിക്കുകയോ ഒക്കെ ഒന്നും ചെയ്യരുത് അല്ലേ. അപ്പോൾ നമ്മൾ നല്ല പോലെ ആ കമ്പ്യൂട്ടർ നമ്മൾ കെയർ ചെയ്യണം അല്ലേ. അപ്പം അഡോസ് ആൻഡ് ഡോൺ നമ്മൾ ചെയ്യരുതാത്തതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. അപ്പം നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? വൺസ് അഗൈൻ ഐ റിപ്പീറ്റ് ഇറ്റ്. കാൽക്കുലേറ്റർ ആഡ് സബ്സ്ക്രൈബ് multiply, divide. Ini how to open a calculator? Start button click. Next point to programs. Next point to accessories and then click the calculator. And then calculate the numbers. Okay? Thank you.